ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തേത് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫിഷ് കറിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള അയല മുളകിട്ടതാണ് കേട്ടോ ഇത്. അപ്പോൾ ഒരിക്കലെങ്കിലും ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫിഷ് കറിയാണ് ഇത്. നമുക്ക് അപ്പത്തിന് കൂടായാലും ചോറിൻ്റെ കൂടായാലും നല്ലൊരു കോമ്പിനേഷനായിട്ടുള്ളൊരു അയല മുളകിട്ടതാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കിയാലോ. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് വലിപ്പമുള്ള ഒരു 5 അയലയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ വരഞ്ഞെടുത്തിട്ടുണ്ട്. കാരണം ഇത് വലിയ അയലായത് കൊണ്ടാണ് ഇതുപോലെ വരഞ്ഞെടുത്തിട്ടുള്ളത്. ചെറിയ അയലാണെങ്കിൽ ഇതുപോലെ വരഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് മുളകും കുറച്ച് പച്ചമല്ലിയും കൂടി ഒരളം ചൂടുവെള്ളത്തിൽ ഒന്ന് കുതിർത്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ മിക്സിയുടെ ജാറിൽ അരച്ചെടുക്കാനുള്ളതാണ്. അതുകൊണ്ടാണ് ഇതുപോലെ ഒന്ന് കുതിർത്ത് വെച്ചത് കേട്ടോ. അങ്ങനെ കുതിർത്ത് വെക്കുമ്പോഴത്തേക്കും നമുക്ക് നല്ല ഫൈൻ പേസ്റ്റാക്കി തന്നെ നമുക്ക് മിക്സിയുടെ ജാറിൽ അരച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇതാ ഇത് ഇനി നമ്മൾ ഇത് അരച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇത് ഈ ഒരു വെള്ളത്തോട് കൂടി തന്നെ ഇട്ട് കൊടുത്ത് നല്ല ഫൈൻ പേസ്റ്റാക്കി അരച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അരച്ചെടുക്കുന്ന സമയത്ത് അതിലേക്കൊരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള പുളിയും ഈ ഒരു അരക്കുന്ന സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതാ ഈ ഒരു അളവിലുള്ള പുളിയാണ് ഇതിലേക്ക് ആവശ്യം. അപ്പോൾ ആ ഒരു പുളിയും കൂട്ടി നിങ്ങൾ അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് പുളി ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. കാരണം ഞാനിത് ഇതിലേക്ക് നല്ല പുളിയൻ മാങ്ങ ചേർത്തിട്ടാണ് ഈ ഒരു കറി ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് പുളി ചേർത്ത് കൊടുക്കാത്തത്. നിങ്ങൾ അരച്ചെടുക്കുന്ന സമയത്ത് മാങ്ങ ഇല്ലെങ്കിൽ ഇതുപോലെ പുളി ചേർത്ത് വേണം ഇത് അരച്ചെടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഇത് അരച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അളവില് നല്ല പച്ച വെളിച്ചെണ്ണയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള സവാള ഇട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സവാളയുടെ ഒന്നിച്ച് തന്നെ ഒരു വലിയൊരു തക്കാളിയും കൂടി ഇതിലേക്ക് കഷ്ണങ്ങളാക്കി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിത് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഈ ഒരു സവാളയും തക്കാളിയും നല്ല പോലെ വെന്ത് കിട്ടാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് അടച്ച് കൊടുത്താണ് ഞാനിത് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ തക്കാളിയും സവാളയും നല്ല പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലോട്ട് മാറ്റിക്കൊടുക്കാം. അപ്പോൾ ഇത് മിക്സിയുടെ ജാറിൽ അരച്ചെടുക്കാനുള്ളതാണ് കേട്ടോ. അതുകൊണ്ടാണ് പ്ലേറ്റിലോട്ട് മാറ്റിയത്, തണുക്കാനായിട്ട് മാറ്റി വെക്കുന്നത്. അപ്പോൾ ഈ ഒരു ബാക്കി വന്ന എണ്ണയിലോട്ട് ഈ ഒരു ചൂടായ എണ്ണയിലോട്ട് കുറച്ച് കടുകും കുറച്ച് ഉലുവയും കൂടി ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഒരുപാട് ഉലുവയും കടുകൊന്നും ചേർത്ത് കൊടുക്കേണ്ട, 1/4 ടീസ്പൂൺ അളവിലും കുറവാണ് കേട്ടോ ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് രണ്ടും നല്ല പോലെ പൊട്ടി വന്നതിന് ശേഷം നമ്മൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ശേഷം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. അങ്ങനെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി നല്ല പോലെ വഴറ്റി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് നേരത്തെ അരച്ച് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു മുളകും മല്ലിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് അരച്ച അരപ്പുണ്ടല്ലോ, അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ എത്രയാണ് ഫിഷ് എടുക്കുന്നത് അതനുസരിച്ച് നമുക്ക് മുളക് അരപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണാണ് കേട്ടോ ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ആ ഒരു മുളക് പേസ്റ്റ് ഇതിലേക്ക് നല്ല പോലെ ഇട്ട് കൊടുത്ത് ഈ ഒരു എണ്ണയിൽ നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. അതിനുശേഷമാണ് നമ്മൾ ഇതിലേക്ക് ആ ഒരു സവാളയും തക്കാളിയും ജസ്റ്റ് ഒന്ന് മിക്സിയുടെ ജാറിലൊന്ന് അരച്ചെടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഈ ഒരു സവാളയും തക്കാളിയും ഒരുപാട് ഫൈനായിട്ടൊന്നും അരച്ചെടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് തെരുത്തെരുപ്പോട് കൂടി തന്നെ അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നിങ്ങൾ വറ്റൽ മുളക് യൂസ് ചെയ്യാത്തവരാണെങ്കിൽ മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ചേർത്ത് അരച്ചെടുക്കുക കേട്ടോ. പുളിയും ചേർത്ത് അരച്ചെടുത്താൽ മതി ഇതേ രീതിയിൽ. ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് പച്ച മാങ്ങയാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ പുളി ചേർക്കാത്തത് കൊണ്ടാണ് ഇതുപോലെ നല്ല പുളിയുള്ള പച്ച മാങ്ങ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു മാങ്ങയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഇതുവരെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമ്മളിത് നല്ല ലൂസായി തന്നെ ഈ ഒരു അരപ്പ് വേണം. അതുകൊണ്ട് ഞാനിവിടെ കുറച്ചധികം തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ആദ്യം മിക്സിയുടെ ജാറൊന്ന് കഴുകി ആ ഒരു വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ശേഷം
ഒരു അരക്കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ചൂടുവെള്ളം തന്നെ ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മളിതൊരു കാമണിക്കൂർ നേരം, ഒരു 15 മിനിറ്റ് നേരം നമ്മളിത് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് അടച്ച് കൊടുത്ത് നമുക്ക് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് ഒരു 10-15 മിനിറ്റ് നേരം ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് നല്ല പോലെ തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു മാങ്ങയൊക്കെ വെന്ത് നല്ല പോലെ ഈ ഒരു മുളകൊക്കെ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയത്താണ് നമ്മളിതിലേക്ക് ഫിഷ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ ഈ ഒരു അയല നല്ല പോലെ കഴുകി നല്ല പോലെ ഇതുപോലെ വരഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഓരോന്നായിട്ട് നമ്മുടെ ഈ ഒരു അരപ്പിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോഴിതാ ഫിഷൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ തവി കൊണ്ട് ഇത് ഇളക്കരുത് കേട്ടോ. ജസ്റ്റ് ഈ ഒരു രീതിയിൽ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് അടച്ച് കൊടുത്തൊരു 5 മിനിറ്റോളം ഈ ഒരു ഫിഷ് വേവാനായിട്ട് വെക്കുക കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു ഫിഷ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോഴിതാ ഫിഷൊക്കെ വെന്ത് നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പിൽ നിന്നും മാറ്റി വെക്കാം. ഇനി നമുക്ക് ഫൈനലായിട്ട് ഇതിലേക്ക് കുറച്ച് വറവ് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ശേഷം കുറച്ച് ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ശേഷം നമുക്കിത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം. നന്നായി തന്നെ വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്ക് കറിയിലോട്ട് ഇത് ഒഴിച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ അടിപൊളി കിടുക്കാച്ചിട്ടുള്ള ഫിഷ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. മസ്റ്റായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കേട്ടോ. അത്രയ്ക്കും ടേസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഇൻഷാല്ലാ നെക്സ്റ്റ് നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുവെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓളൊന്ന് സെലക്ട് ചെയ്ത് വെക്കാൻ മറക്കരുത് കേട്ടോ. എങ്കിലേ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ. അപ്പോൾ ഇൻഷാല്ലാ നെക്സ്റ്റ് വീഡിയോയിൽ കാണും വരേക്കും. ബൈ ബൈ. താങ്ക് യു.